श्री गणपतये नमः, अविघ्नमस्तु। गुरुभ्यो नमः, श्री महादेव्ये नमः, श्री किरातरूपाय नमः। ഞാൻ കെ പി ശൈലജ മാത്തൂർമന. ഇന്ന് ശ്രീമദ്ദേവി ഭാഗവതം അഞ്ചാം സ്കന്ധത്തിലത്തെ ദൂതസംവാദം എന്ന പത്താം അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. ഭഗവതിയോട് മന്ത്രിമുഖ്യൻ ചെന്നിട്ട് ഞങ്ങളുടെ യജമാനൻ്റെ ഭാര്യയാവൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കി ഭാഗമാണ്. ശ്രീ മഹാദേവിയേ നമ വ്യാസൻ. അവൻ്റെ ഈ വാക്കു കേട്ടു നന്നായൊന്നു ചിരിച്ചുടൻ ഇടിവെട്ടും വിധം ചൊന്നാൾ നല്ല അരിന്മണിയാമവൾ. ദേവി: മന്ത്രിവര്യ, സുരന്മാർ തന്നമ്മ ഞാനെന്നു തേറുക. പുകൾ പെറ്റ മഹാലക്ഷ്മി ദൈത്യവംശം മുടിക്കുമ്പോൾ ദ്രോഹിച്ചും യജ്ഞഭാഗത്തെ കവർന്നും മഹിഷാസുരൻ പല പീഡയുമേൽപ്പിക്കൊണ്ട ദേവകളൊക്കെയും അർത്ഥിക്കയാൽ തദ്വഥാർത്ഥം തയ്യാറായി വന്നതാണു ഞാൻ. പടക്കോപ്പൊന്നുമില്ലാതെ ഏകയായി മന്ത്രി സത്തമാ. നീ എന്നെ ആദരത്തോടും സ്വാഗതം ചെയ്തു ഭംഗിയായി സാമപൂർവം ചൊന്ന വാക്കാൽ ശുഭാത്മൻ തൃപ്തയായി ഞാൻ. അല്ലെങ്കിൽ നിന്നെ കൊന്നേനെ കാലത്തി കണ്ണിനാലെ ഞാൻ വാങ്മാധുരിയിൽ ആർക്കാർക്കു തൃപ്തി തോന്നാതിരുന്നിടും. അപ്പോൾ ദേവി പറയണം, നീ എന്നോട് നല്ല വാക്കൊക്കെയാണ് പറഞ്ഞത്, അല്ലച്ചാ നിന്നെ ഞാനിപ്പോൾ എൻ്റെ കാലാഗ്നി വരുന്ന ഈ തീക്കണ്ണുകൊണ്ട് നിന്നെ കൊന്നേനെ. നല്ല വാക്ക് പറഞ്ഞാലേ ആർക്കാണ് തൃപ്തി ഇല്ലാണ്ടിരിക്കുക. അല്ലേ, ദേവന്മാരൊക്കെ നമ്മൾ മന്ത്രം ചൊല്ലി സ്തുതിച്ചാൽ അവർ പ്രസന്നരും, നമുക്കും അങ്ങനെയല്ലേ, നമ്മളെ പ്രശംസിച്ചാൽ നമുക്ക് ഇഷ്ടമൊക്കെയാവും അല്ലേ. അപ്പാപിയാം മഹിഷനോടോതു ഞാൻ ചൊന്നതായി നീ ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ പോക പാതാളമാശു നീ. ആ മഹിഷൻ ദേവന്മാരെ കുറേ ബുദ്ധിമുട്ടിക്കണു. ഈ അവനവൻ്റേതല്ലാത്ത സാധനങ്ങൾ കവർന്നെടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അസുരന്മാർക്ക് പാതാളമാണ് പറഞ്ഞിട്ടുള്ളത്, അവിടെ താമസിച്ചാൽ മതിയല്ലോ. എന്തിനാണ് ദേവരാജ്യം തട്ടിയെടുത്തത്? അപ്പോൾ വേഗം ജീവിക്കാൻ മോഹമുണ്ടെങ്കിൽ പാതാളത്തിലേക്ക് വേഗം പോയിക്കോളൂ. ദുർവൃത്തൻ നിന്നെ ഞാൻ പോരിലല്ലാഞ്ഞാൽ കൊല്ലുവൻ കല യമാലയം ഗമിപ്പിപ്പൻ ബാണത്താലുടൽ കീറി ഞാൻ. ദയകൊണ്ടാണ് ഇത്രയും ഞാൻ ചൊൽവതെന്നോർത്തു പോക നീ. നിന്നെ കൊന്നാൽ മൂഢ വാനോർ പ്രാപിക്കും വിണ്ണുമാക്ഷണം. അതിനാൽ ആഴിപര്യന്തമാമീയൂഴിയ വിട്ടു നീ. എന്നമ്പേൽക്കും മുമ്പ് പാതാളത്തിൽ പോയാലുമേകനായി. നിന്നെ കൊന്നിട്ട് ദേവന്മാരൊക്കെ സ്വർഗത്തിലേക്ക് പോവും. ഇപ്പോൾ നിന്നെ കൊല്ലണ്ടെങ്കിൽ നീ പോയിക്കോ പാതാളത്തിലേക്ക്. ഈ ആഴിപര്യ ഭൂമി ചുറ്റും കടലുള്ള ഈ ഭൂമിയെ വിട്ടിട്ട് നീ പോയിക്കോ. അപ്പം നമ്മുടെ പൂർവികർക്കറിയാം ഭൂമിയുടെ ചുറ്റും കടലാണ് എന്ന്. അല്ല യുദ്ധേച്ഛയാണെങ്കിൽ വന്നാലും വേണ്ട താമസം. ശക്തരാം നിൻ കൂട്ടുകാരൊത്തയപ്പൻ കാലനൂർക്കു ഞാൻ. നിന്നെ പോലുള്ള എണ്ണ മറ്റുള്ളവരെ ഓരോ യുഗത്തിലും കൊന്നു ഞാൻ. അതുപോലിന്നു നിന്നെയും ദുഷ്ട കൊല്ലുവൻ ശസ്ത്രം ധരിക്കാനാണിച്ഛയെങ്കിൽ വന്നാലും വേണ്ട താമസം. ശക്തരാം നിൻ കൂട്ടുകാരൊത്തയപ്പൻ കാലനൂർക്കു ഞാൻ. ശസ്ത്രമായുധം ധരിക്കാനാണ് എനിക്ക് മോഹം, അതായത് യുദ്ധത്തിനാണോ മോഹം, വന്നോളൂ, നിന്നെ ഞാൻ കാലനൂർക്ക് അയക്കാം, നിന്നെ കൊല്ലാം. നിന്നെ പോലുള്ള എണ്ണ മറ്റുള്ളവരെ ഓരോ യുഗത്തിലും കൊന്നു ഞാൻ. അതുപോലിന്നു നിന്നെയും ദുഷ്ട കൊല്ലുവൻ ശസ്ത്രം ധരിക്കാനാണിച്ഛയെങ്കിൽ കാമാർത്തനായ നീ
എന്നോടൊപ്പം പോർ നടത്തിയിട്ടതും സഫലമാക്കുക. ബ്രഹ്മാവിൻ വരമുണ്ടെന്നു ദുരാത്മൻ ഞെളിയേണ്ട നീ പീഡിപ്പിച്ചു സുരന്മാരെ സ്ത്രീവധ്യത്വത്തിനാൽ. ഭവാൻ, സ്ത്രീക്ക് കൊല്ലാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടല്ലേ നീ ദേവന്മാരെ ഇങ്ങനെ പീഡിപ്പിച്ചത്. പാലിക്കണം ധാതൃവാക്യം, അതിനാൽ ഇങ്ങു പോന്നു ഞാൻ. അതുല്യമീ സ്ത്രീ രൂപത്തിൽ സത്യം നിന്നെ വധിക്കുവൻ. ബ്രഹ്മാവിൻ്റെ വാക്ക് ശരിയായിക്കോട്ടെ വെച്ചിട്ടാണ് സ്ത്രീ രൂപത്തിൽ ഞാൻ വന്നത്, നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലാൻ പോവാണ്. ചാവാതിരിക്കണമെങ്കിൽ ചാവാതിരിക്കണമെങ്കിൽ ഭൂവും വിണ്ണും വെടിഞ്ഞുടൻ പോകാമെങ്കിലും പാമ്പു പാർക്കും പാതാള ഭൂവിലോ. വ്യാസൻ, ഹേതു ഗർഭിതമാം ദേവി വാക്യമേവം ശ്രവിക്കവേ പ്രത്യുത്തരം ചൊന്നു മഹാബലനാം മന്ത്രി പുങ്കവൻ. മതത്താൽ ചൊൽകയോ ദേവി വെറും പെണ്ണിൻ്റെ മട്ടു നീ എങ്ങവൻ നീ എങ്ങു പോരെങ്ങ സംഭാവ്യമിതത്രയും ഏക നീ പിന്നെയോ ബാല യൗവനം തളിരിട്ടവൾ അവനോ ഭീകരാകാരന ചിന്ത്യം താനണഞ്ഞിതോ. യു എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? നീ ഒറ്റയ്ക്കല്ലേ ഒരു പെൺകുട്ടി, അവനാണെങ്കിലോ ഭയങ്കരൻ. ഒന്നും വിചാരിച്ച് ആലോചിക്കാണ്ടാണോ അങ്ങനെയൊക്കെ പറയണത്? ആനതേരശ്വവും കാലാൾപ്പട നാനായുധങ്ങളും ചേർന്നതാം സൈന്യമൊട്ടേറെയുണ്ടവനു സഹായമായി. ആനയ്ക്കുണ്ടോ വല്ലപാടും പിച്ചിപ്പൂവൊന്നുടയ്ക്കുവാൻ? അതുപോൽ മാത്രമല്ലീ നീ മഹിഷനും മനോഹരി. ഒരാനയ്ക്കൊരു മുല്ലപ്പൂ പിച്ച് ചിന്താൻ വല്ല വിഷമമുണ്ടോ? അതുപോലെയാണ് മഹിഷന് നീയെ. പാരുഷ്യമേതു മോതുന്നില്ലിവൻ ശൃംഗാരചേഷ്ടയിൽ രസഭംഗം അതുണ്ടാക്കിയേക്കുമെന്നുള്ള പേടിയാൽ ഞങ്ങൾ തൻ പ്രഭുവിനൊട്ടു നിന്നിൽ പ്രേമം കിളുർക്കയാൽ സാമദാനങ്ങൾ മേളിച്ച വാക്യമേ ചൊന്നിടാവു ഞാൻ. അല്ലായകിൽ അമ്പാലിപ്പോൾ താൻ ഭള്ളുരയ്ക്കുന്ന നിന്നെ ഞാൻ കൊന്നേനെ രൂപസൗന്ദര്യ സമ്പത്താൽ ദുർമദാന്ധയെ. നിന്നലൗകിക ലാവണ്യം കേട്ടു മോഹിച്ചിതൻ പ്രഭു അതിനാൽ തത്പ്രിയാർത്ഥം ഞാൻ പ്രിയം മാത്രമുരയ്ക്കയാം. നാടും ധനവുമെല്ലാം തേ മഹിഷൻ നിന്റെ ദാസനും മൃതിയേകും രോഷമേവം വിട്ടിണങ്ങുക നീൾമിഴി നിന്നടിത്താരിൽ ഞാൻ വീണുകൂപ്പാം ഭാമിനി സാദരം. അച്ചക്രവർത്തിതൻ പട്ടരാജ്ഞിയായി വാഴുക സുസ്മിതേ. കറതീണ്ടാത്ത സംസാര സുഖമൊക്കെയും ഈ വിധം നേടാം മൂലോക വിഭവങ്ങളും ഈ വാക്കെടുക്കുകിൽ. ദേവി, മന്ത്രി പുങ്കവ കേട്ടാലും ശാസ്ത്രമാർഗാനുസാരമായി ചാതുര്യമോർത്തു ഞാനോതും സാരമാം വാക്യമുത്തമം. മന്ത്രിയാവാൻ പറ്റിയോൻ താൻ ബുദ്ധിയാൽ മഹിഷനു നീ നിൻ വാക്കാലിതറിഞ്ഞേൻ ഞാൻ കേവലം പശുബുദ്ധി. നീ നിന്നെപ്പോൽ മന്ത്രിമാരുള്ളോൻ ബുദ്ധിമാനായി വരാവതോ? രണ്ടാൾക്കും ഒത്തൊരിച്ചേർച്ച നിശ്ചയം വിധികൽപ്പിതം. പെണ്ണിൻ സ്വഭാവമാണിങ്ങെന്നോതി ഓർക്കുക നീ ഷഠ. ആണല്ല തത് സ്വഭാവത്തിൽ പെണ്ണിന്നുടൽ ധരിപ്പു ഞാൻ. പെണ്ണിൻ കയ്യാൽ മൃത്യുവിന്നു പണ്ടു യാചിച്ച നിൻ പ്രഭു വീരത്വം കണി കാണാത്ത മൂർഖൻ താനെന്നു മോർപ്പു ഞാൻ. ഒരു പെണ്ണെ എന്നെ കൊല്ലാവൂന്ന് യാചിച്ചില്ലേ നിന്റെ യജമാനൻ വിഡ്ഢിയെന്നെ? ക്ലീപങ്ങളല്ലാതെ ശൂരൻ പെണ്ണാൽ മൃത്യു വരിക്കുമോ? വെറും പോത്തിൻ ബുദ്ധിതു മഹിഷൻ അനുയോജ്യമാം. നപുംസകങ്ങളല്ല ഒരു പെണ്ണിൻ്റെ കൈകൊണ്ട് മരിക്കണമെന്ന് മോഹിക്കുള്ളൂ. തുല്യബലമുള്ളവരോട് യുദ്ധം ചെയ്ത് മരിക്കാനല്ലേ ആണുങ്ങൾ വീരത്തുള്ളവർ വിചാരിക്കുള്ളൂ. ഇതൊരു പെണ്ണിൻ്റെ കൈകൊണ്ട് മരിക്കണമെന്ന് പോത്തിൻ്റെ ബുദ്ധി തന്നെ. ആകയാൽ സ്ത്രീ രൂപമാർന്നു കാര്യാർത്ഥം വന്നതാണിവൾ പിന്നെ പേടിക്കുമോ ധർമ്മവിരുദ്ധം നിന്റെ വാക്കിൽ ഞാൻ? ദൈവം വിരുദ്ധമാകുമ്പോൾ പുല്ലും വജ്രാഭമായി വരും
അനുകൂലം ദൈവമാകുമ്പോൾ വജ്രവും പഞ്ഞി പോലെയാം. ഈശ്വരനെ നമ്മുടെ ഒപ്പം ഉണ്ടാവണം. ഈശ്വരൻ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ വജ്രായുധം വന്നാലും അത് പുല്ലുപോലെയാവും. ഈശ്വരൻ നമ്മുടെ ഒപ്പം ഇല്ലെങ്കിലോ പഞ്ഞിയായാലും അത് വജ്രായുധം പോലെയാവും. ഈശ്വരൻ ഒപ്പം ഉണ്ടാവും, എന്നാൽ ഒക്കെ ശരിയാവും. പടയും കോട്ടയും കോപ്പും ശസ്ത്രവും കൊണ്ടു സാമ്പ്രതം മരണം വന്നു ചേരുമ്പോൾ ഫലമില്ലെന്നു നിർണയം. ജീവനു ദേഹബന്ധത്തെ കാലമെപ്പോഴണച്ചുവോ അന്നു താൻ നിശ്ചിതം ദുഃഖം സുഖം മരണമൊക്കെയും. ഒരാൾക്കെമ്മട്ടു മരണമെന്നു കൽപ്പിച്ചിതോ വിധി അതു താൻ മൃത്യുവിൻ ഹേതുവാകുമെന്നതു നിശ്ചയം. ഇത് ആ ദേവി മഹിഷനോട് പറയുകയാണെന്ന് വെച്ചാലും നമുക്കൊക്കെയുള്ള ഒരു ഉപദേശമാണ്. എന്ത് പടയുണ്ടായിട്ട് എന്താ കാര്യം, കോട്ടയും മറ്റുള്ള കോപ്പുകളും ആയുധങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, മരണം എത്തി ആയുസ് തുടങ്ങിച്ചാൽ ഒരു കാര്യമില്ല. പരീക്ഷിത് രാജാവ് ഏഴാം മാളികയുടെ മുകളിൽ നിന്നിട്ട് എന്തേ കാര്യമുണ്ടായി, മരണം ആയുസ് അവസാനിച്ചാൽ അത് എങ്ങനെയെങ്കിലും അത് വന്നു ചേരുക മരണം. ആ കാലം എപ്പോഴാണ് കാലം എത്തണ വെച്ചാൽ അതൊക്കെ സംഭവിക്കും. എങ്ങനെയാണ് മരിക്കണമെന്നും വിധി കൽപ്പിച്ചിട്ടുണ്ടാവും. ബ്രഹ്മാദികൾക്കു തക്കപ്പോൾ ജന്മ മൃത്യുക്കൾ നിശ്ചിതം മറ്റുള്ളവരുടെ കാര്യത്തിൽ പിന്നെ എന്തുള്ളു ചൊല്ലുവാൻ. ബ്രഹ്മാവിനും കൂടി ഉണ്ട് മരണേ, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടോ. മൃത്യുധർമ്മികളോടേവം വരവും വാങ്ങിടം പൊടും മരിക്കില്ലിനി എന്നോർപ്പോർ വങ്കന്മാർ മന്ദബുദ്ധികൾ. അതിനാൽ ഈ ചൊന്നതെല്ലാം നീ പോയി നൃപനോടോതുക, അവൻ തൻ ആജ്ഞയെന്തോ നീ അതു പിന്നെ നടത്തുക. ഇന്ദ്രൻ സ്വർഗം ഭുജിക്കട്ടെ യജ്ഞബുക്കുകളായി സുരർ തീരട്ടെ പോകുവിൻ ചാവേണ്ടെങ്കിൽ പാതാളമേ വരും. ചാവണ്ടച്ചാൽ നിങ്ങൾ അസുരന്മാരൊക്കെ പാതാളത്തിലേക്ക് പോകോളൂ, ഇന്ദ്രന് സ്വർഗരാജ്യം കൊടുക്കൂ, ദേവന്മാർ ബ്രാഹ്മണർ ചെയ്യണ യജ്ഞഭാഗമൊക്കെ ഭുജിക്കട്ടെ, അന്ന് നിങ്ങൾ എടുക്കണ്ട. ദുഷ്ടനാം മഹിഷൻ നേരെ മറിച്ചാണോർപ്പതെങ്കിലോ മരിക്കാൻ താൻ ഉറപ്പിച്ചു പോരിലേൽക്കട്ടെ ഞാനുമായി. വിഷ്ണു തൊട്ടുള്ള വിണ്ണോരും തോറ്റോരെന്നോർക്കയല്ലി നീ ദൈവം താൻ കാരണമതിൽ ബ്രഹ്മാവിൻ വരദാനവും. വിഷ്ണു ഒക്കെ തോറ്റു എന്നല്ലേ വിചാരിക്കണേ, അതിന് ഈശ്വരൻ തന്നെയാണ് കാരണം, ബ്രഹ്മാവിൻ്റെ വരവും. വ്യാസൻ ദേവിയേവ മുരച്ചപ്പോൾ ചിന്തയിൽ പെട്ടു മന്ത്രിയും പോർ ചെയ്യുകയോ വേണ്ടു ഭൂപസഹായ സകാശത്തിൽ തിരിക്കയോ. മന്ത്രിക്ക് സംശയമായി, ഞാനിപ്പോൾ ഇവളോട് യുദ്ധം ചെയ്യണോ അതോ രാജാവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകണോ. കൽപ്പിച്ചു വേളിക്കാര്യത്തിൽ അലർ ബാണാർത്ഥനാം നൃപൻ അതെങ്ങനെ അലങ്കോലമാക്കിപ്പോകേണ്ടതങ്ങു ഞാൻ പോരു ചെയ്യാതെ ഇങ്ങോട്ടു വന്ന പോൽ താൻ തിരിച്ചുടൻ ഭൂപനോടുള്ള പോലെല്ലാം ചൊൽവതേ നല്ലതായി വരൂ. യുദ്ധമൊന്നും ചെയ്യണ്ട, അവള് പറഞ്ഞതൊക്കെ അവിടെ പോയി പറയാതാ ഭേദം. നൃപൻ പ്രമാണമീയുള്ളവർക്കെല്ലാം അബുദ്ധി കോവിതൻ സമർത്ഥരാം മന്ത്രിമാരും ഒത്തു ചിന്തിച്ചു ചെയ്തിടും. രാജാവ് സമർത്ഥരായിട്ടുള്ള മന്ത്രിമാരോടൊക്കെ ചിന്തിച്ച് എന്താ വെച്ചാൽ ചെയ്തോട്ടെ, നല്ല ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധി പോയിതനല്ലേ. പെട്ടെന്ന് ഇവളുമായി പോരിലേൽക്കാൻ പാടില്ലൊരിക്കലും, തോറ്റാലും ഞാൻ ജയിച്ചാലും ഭൂപൻ അപ്രിയമായി വരും. ഇവളോട് യുദ്ധം ചെയ്ത അത് ഇഷ്ടാവില്ല രാജാവിനെ, ഞാൻ തോറ്റാലും ഇഷ്ടാവില്ല. ഈ സുന്ദരാംഗി ഇവളെന്നെ വല്ലമട്ടും ഹനിക്കിലും മറിച്ചവളെ ഞാൻ കൊന്നെന്നാലും കോപിച്ചിടും നൃപൻ. അതിനാലങ്ങുതാൻ ചെന്നിദ്ദേവി ചൊന്നതു സർവവും ഉണർത്തുവൻ പിന്നെ അവൻ ചെയ്തോട്ടെ ഹിതമൊത്ത പോൽ. വ്യാസൻ ഏവം ചിന്തിച്ചുറപ്പിച്ചു ഭൂപസന്നിധി പൂക്കുടൻ താണുകുമ്പിട്ടു കൈകൂപ്പിച്ചൊന്നാനാ മന്ത്രി സത്തമൻ. മന്ത്രി രാജൻ സിംഹാരൂഢയാമാ വരവർണിനി സുന്ദരി കൈയീരൊമ്പതിലും
ശ്രേഷ്ഠായുധങ്ങളെ ധരിച്ചവൾ. അവളോടോതി ഞാൻ ദേവി, മഹിഷൻ തന്നടുത്തു നീ ചെന്നാ ഭൂലോകാധിപന്റെ പത്നിയായി വാഴ്ക സുന്ദരി. 18 കൈയുണ്ട് അവൾക്ക്, സുന്ദരിയാണ്. ആ 18 കയ്യിലും ആയുധങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു അവളോട്, ഞങ്ങളുടെ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് അവൾ രാജാവിൻ്റെ പത്നിയാവൂന്ന്. നിസ്സംശയം തീർന്നിടും നീ ഭൂപൻ തൻ പട്ടരാജ്ഞിയായി, അവൻ നിൻ ചൊൽപ്പടിച്ച ഇവൻ വശവർത്തിയുമായി വരും. മഹിഷൻ തൻ ഭാര്യയായി നീ ഭൂലോകവിഭവങ്ങളും ചിരം ഭുജിക്ക. പെണ്ണുങ്ങൾക്കെന്തു ഭാഗ്യം അതിൽ പരം. മഹിഷൻ്റെ ഭാര്യയായിട്ട് എല്ലാ സുഖങ്ങളും അനുഭവിച്ചോളൂ. അതിനേക്കാളും നല്ല ഭാഗ്യമുണ്ടോ പെണ്ണുങ്ങൾക്ക്? ഞാൻ ഈ ചൊന്നതു കേട്ടിട്ടും ഗർവത്താൽ മതിവിട്ടവൾ എന്നോടേവം ചിരിച്ചും കൊണ്ടോ ദിനാളായ ദേക്ഷണ. പശുലോകത്തിൽ അധമൻ എരുമയ്ക്കു പിറന്നവൻ, അവനെ സുരകാര്യാർത്ഥം കാളിക്കു ബലി നൽകുവൻ. ആ നിന്റെ യജമാനുണ്ടല്ലോ പശുലോകത്തില്, മൃഗങ്ങളിലെ ലോകത്തിൽ അധമനാ, എരുമയ്ക്ക് പറന്നവനാ, അവനെ കാളിക്ക് ബലി നൽകും ഞാൻ ദേവന്മാരുടെ ആവശ്യം കാര്യം സാധിക്കാൻ. പോത്തിനെ പതിയായി ഏതു മൂഢനാരി വരിച്ചിടും എൻ മട്ടുള്ളോൾ പിന്നെ മൂഢ പശുത്വത്തെ കൊതിക്കുമോ. കൊമ്പുള്ള പോത്തിനെ പിന്നെ കൊമ്പുള്ളോരെരുമ മാത്രമേ കരഞ്ഞു ഭർത്താവാക്കുള്ളൂ. ഞാൻ എന്തത്രയ്ക്കു മൂഢയോ. നിന്റെ ഭർത്താവ്, നിന്റെ യജമാനായിട്ടുള്ള പോത്തിനെ ഞാൻ കല്യാണം കഴിക്കേ? ആ കൊമ്പുള്ള പോത്തിനെ കൊമ്പുള്ള എരുമ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, ഞാൻ വിട്ടിയൊന്നുമല്ല. പോർ ചെയ്വൻ ഞാൻ ദേവശത്രോ നിന്നെ പോരിൽ ഹനിക്കുവൻ. ജീവിക്കാൻ ഇച്ഛയുണ്ടെങ്കിൽ പാതാളത്തിൽ ഗമിക്ക നീ. മത്തയാമവളീ വണ്ണം ചൊന്നാൾ പരുഷമായി പ്രഭോ, അതു കേട്ടതു താൻ വീണ്ടും വീണ്ടും ഓർത്തിങ്ങു പോന്നു ഞാൻ. യുദ്ധം ചെയ്തില്ല ഭൂപാല രസഭംഗം ഭയന്നു ഞാൻ, നിന്നാജ്ഞ കൂടാതെ മട്ടിൽ വെറുതെ ചെയ്തു ഞാൻ ശ്രമം. അവള അത്യന്ത ബലമുള്ളോളായും നിൽപ്പു ഭൂപതേ, എന്തിതിൻ ഫലവും ഭാവി എന്തെന്നുമറിയില്ല ഞാൻ. നിഷ്ഫലം താൻ മന്ത്രം അങ്ങാണുറപ്പെങ്ങൾക്കിതിൽ തുലോ, അറിയുന്നില്ല ഞാൻ പോരോ പാച്ചലോ നല്ലതെന്നിതിൽ. എനിക്കറിയില്ല യുദ്ധം ചെയ്യുക വേണ്ട, ഓടിപ്പുക വേണ്ട, നിശ്ചല്യ അങ്ങ് മാത്രം അങ്ങ് പറഞ്ഞു തരൂ എന്ന് ദൂതൻ പറഞ്ഞു. ശ്രീ മഹാദേവിയെ നമ ശ്രീമദ്ദേവി ഭാഗവതം 5 സ്കന്ധം ദൂതസംവാദം എന്ന 10 അധ്യായം സമാപ്തം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമഃ.